കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധവുമായി ഖലിസ്ഥാൻ സംഘടനകൾ. ഒട്ടാവ, ടൊറന്റോ, വാൻകൂവർ എന്നിവിടങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിലാണ് ഖലിസ്ഥാൻ ഗ്രൂപ്പായ സിക്സ് ഫോർ ജസ്റ്റിസിന്റെ, അതായത് SFJയുടെ പ്രതിഷേധം. കാനഡയിലെ പ്രധാന നഗരങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് പുറത്ത് പ്രതിഷേധത്തിന് സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിൽ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യൻ ഏജൻസികളുടെ പങ്കിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സ്ഥിതിഗതികൾ വഷളായത്. നിജാറിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ടൊറന്റോ, ഒട്ടാവ, വാൻകൂവർ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സിക്ക് ഫോർ ജസ്റ്റിസിന്റെ ഡയറക്ടർ ജതീന്ദർ സിംഗ് ഗ്രെവാൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ അംബാസിഡറെ പുറത്താക്കാൻ തങ്ങൾ കാനഡയോട് ആവശ്യപ്പെടുകയാണെന്നും ഗ്രെവാൾ പറഞ്ഞിരുന്നു. നിജാർ വധത്തിന് ഉത്തരവാദി ഇന്ത്യയാണ് എന്ന മുദ്രാവാക്യം വിളികളുമായാണ് ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾ പ്രതിഷേധിക്കുന്നത്. ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിൽ ഇന്ത്യയുടെ ദേശീയ പതാക കത്തിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കട്ടൌട്ടുകൾക്ക് നേരെ ചെരുപ്പേറ് നടത്തുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ലോക്കൽ പോലീസിനെയും ഫെഡറൽ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. June 18 സറേയിൽ വെച്ച ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് ദിഞ്ചാർ കൊല്ലപ്പെടുന്നത്. കൃത്യത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന വിശ്വസനീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. എന്നാൽ ആരോപണങ്ങൾ ഇന്ത്യ തള്ളിക്കളഞ്ഞു. നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടെന്നതിന് കാനഡ ഒരു തെളിവും നൽകിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസവും ഇന്ത്യ ആവർത്തിച്ചിരുന്നു. അതേസമയം ട്രൂഡോ ആരോപണമുന്നയിച്ച് രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് US അംബാസിഡർ പറയുന്നത്. 5 Eyes രാജ്യങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് ആധാരമാക്കിയാണ് ട്രൂഡോ ആരോപണം ഉന്നയിച്ചത് എന്നാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. US, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നിവ ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് 5 Eyes. കനേഡിയൻ അന്വേഷണം മുന്നോട്ടു പോകേണ്ടത് നിർണായകമാണ് എന്നും ഈ അന്വേഷണത്തിൽ ഇന്ത്യ കാനഡയുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നുമാണ് അമേരിക്കയുടെ നിലപാട്. കാനഡയ്ക്ക് അനുകൂലമായ അമേരിക്കയുടെ നിലപാടിൽ ഇന്ത്യ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പോര് മുറുകുകയാണ്.